ബംഗാളി വിഭവങ്ങൾ ചെമ്മീൻ മസാല ചെമ്മീൻ വലുത് അര കിലോ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെളുത്തുള്ളി അഞ്ച് അല്ലി ഇഞ്ചി ചെറിയ കഷ്ണം വറ്റൽമുളക് അഞ്ച് ജീരകം ഒരു നുള്ള് പഞ്ചസാര അര ടീസ്പൂൺ കടുക് ഒരു നുള്ള് ഉണക്കച്ചെമ്മീൻ അര ടേബിൾ സ്പൂൺ സവാള കൊത്തിയരിഞ്ഞത് രണ്ട് തക്കാളി അരച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിന് പാകം ചെയ്യുന്ന വിധം ചെമ്മീൻ വൃത്തിയായി കഴുകി രണ്ടാമത്തെ ചേരുവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വയ്ക്കുക മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള ചേരുവകൾ വിനാഗിരിയും ചേർത്ത് അരച്ചെടുക്കുക ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ചെമ്മീൻ സ്വർണ്ണ നിറമാകുന്നതുവരെ രണ്ട് വശവും വറുത്തെടുക്കുക പിന്നീട് അഞ്ച് മിനിറ്റ് അരച്ച മസാല ചേർത്ത് വെച്ച ശേഷം വേവിക്കുക അതിനുശേഷം വറുത്ത ചെമ്മീൻ ചേർത്ത് ഇത്രയും സമയം വേവിക്കുക ഇടയ്ക്ക് ചീന ചട്ടി ചുറ്റിക്കണം ചെമ്മീൻ മസാലയ്ക്ക് മാറ്റുകൂട്ടാൻ മല്ലിയില വെച്ച് അലങ്കരിക്കാം മീൻ തേങ്ങാപ്പാലിൽ വേവിച്ചത് മീൻ കഷ്ണങ്ങളാക്കിയത് മൂന്നെണ്ണം തേങ്ങ ചിരകിയത് ഒരു കപ്പ് ഉണക്കമല്ലി അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണം ജീരകം അര ടീസ്പൂൺ പച്ചമുളക് രണ്ട് വെളുത്തുള്ളി നാല് അല്ലി ചെറിയ സവാള അരിഞ്ഞത് ഒന്ന് ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ഒന്ന് ചെറു നാരങ്ങാനീര് കാൽ ടീസ്പൂൺ ഉപ്പ് പാകത്തിന് പാകം ചെയ്യുന്ന വിധം ഉപ്പ് പുരട്ടി മീൻ കഷ്ണങ്ങൾ മാറ്റിവെക്കുക രണ്ട് മുതൽ ആറ് വരെയുള്ള ചേരുവകൾ കുഴമ്പ് രൂപത്തിൽ അരച്ച് ഒരു അരിപ്പിൽ അരിച്ചെടുക്കുക അതിനുശേഷം പച്ചമുളക് തേങ്ങാപ്പാലും മസാലയും തക്കാളിയും സവാളയും എന്നിവയും ചേർത്ത് തേങ്ങാപ്പാലിൽ കട്ടിയാകുന്നതുവരെ തിളപ്പിക്കുക മീൻ കഷ്ണങ്ങളും ഉപ്പും ചെറുനാരങ്ങാനീരും ചേർത്ത് തിളപ്പിക്കുക ഉരുളക്കിഴങ്ങ് 600 ഗ്രാം എണ്ണ 4 മില്ലി കഷ്കഷ് 100 ഗ്രാം മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ഉപ്പ് 4 ടീസ്പൂൺ വെള്ളം 4 കപ്പ് പച്ചമുളക് അരിഞ്ഞത് 4 എണ്ണം പാകം ചെയ്യുന്ന വിധം ഉരുളക്കിഴങ്ങ് ചതുരകഷ്ണങ്ങളായി അരിഞ്ഞ് എണ്ണ ചൂടാക്കി ഉരുളക്കിഴങ്ങ് ചേർത്ത് 3 മിനിറ്റ് വഴറ്റുക 3 മിനിറ്റ് കഴിയുമ്പോൾ കഷ്കഷ് അരച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇവ ചേർത്ത് വേവിക്കുക ഉരുളക്കിഴങ്ങ് വേവുമ്പോൾ പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർത്തിളക്കി വാങ്ങണം ചൂടോടെ ഉപയോഗിക്കാം ബംഗാളി മീൻകറി ആവശ്യമുള്ള സാധനങ്ങൾ നെയ്മീൻ 2 കിലോ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ തൈര് 3 കപ്പ് നെയ്യ് 1/2 കപ്പ് ഗ്രാമ്പു 4 എണ്ണം ഏലയ്ക്ക 4 എണ്ണം കറുവപ്പട്ട 2 കഷ്ണം കറുവയില 2 എണ്ണം കുരുമുളക് 10 സവാള കൊത്തിയരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് 1/2 കപ്പ് മുളക് പൊടി 2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കിസ്മിസ് 100 ഗ്രാം സവാള പാകം ചെയ്യുന്ന വിധം മീൻ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടിയും പകുതി തൈരും പുരട്ടി 30 മിനിറ്റ് വയ്ക്കുക നെയ്യ് ചൂടാക്കി മീൻ വറുത്ത് മാറ്റിവെക്കുക അതേ നെയ്യിൽ ഗ്രാമ്പു ഏലയ്ക്ക കറുവാപ്പട്ട കറുവയില കുരുമുളക് എന്നീ ചേരുവകൾ വഴന്നു കഴിയുമ്പോൾ സവാളയും ഇഞ്ചി അരച്ചതും ചേർക്കുക സവാള തവിട്ട് നിറമാകുമ്പോൾ ബാക്കി തൈരും മുളക് പൊടിയും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കുക 3/4 വേവായ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് 15 മിനിറ്റ് ചെറുതീയിൽ തിളപ്പിക്കണം ഉപ്പും കിസ്മിസും ചേർത്ത് വാങ്ങി ചൂടോടെ വിളമ്പുക കൊഞ്ച് തേങ്ങാപ്പാൽ കറി ആവശ്യമുള്ള സാധനങ്ങൾ കൊഞ്ച് വലുത് തൊണ്ട് കളഞ്ഞത് 600 ഗ്രാം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് പാകത്തിന് തേങ്ങാപ്പാൽ 1/2 കപ്പ് എണ്ണ 1/2 കപ്പ് കറുവാപ്പട്ട 1/2 ഇഞ്ച് നീളത്തിൽ ഏലയ്ക്ക 2 എണ്ണം കറുവയില ആവശ്യത്തിന് സവാള 1 മുളക് പൊടി 1/2 ടീസ്പൂൺ പച്ചമുളക് 2 എണ്ണം പഞ്ചസാര 1/2 ടീസ്പൂൺ കൊഞ്ച് വൃത്തിയാക്കി എണ്ണ ചൂടാക്കി പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ച് സ്വർണ്ണ നിറമാകും വരെ വറുത്ത് കോരി വയ്ക്കുക 1/2 കപ്പ് വെള്ളം ചേർത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കുക അതേ എണ്ണയിൽ കറുവാപ്പട്ട ഏലയ്ക്ക കറുവായില എന്നിവ ചേർത്ത് പൊട്ടിത്തുടങ്ങുമ്പോൾ സവാള അരച്ചത് ചേർത്ത് വഴറ്റണം സവാള തവിട്ട് നിറമാക്കുമ്പോൾ മുളക് പൊടിയും ബാക്കി മഞ്ഞൾപ്പൊടിയും ചേർത്ത് 3 മിനിറ്റ് വഴറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് തിളയ്ക്കുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് മൂടിവെച്ച് ചെറുതീയിൽ 20 മിനിറ്റ് വേവിക്കുക പഞ്ചസാര ചേർക്കുക
ഗ്രേവി കുറുകി വരുമ്പോൾ വാങ്ങി വെച്ച് ഉപയോഗിക്കാം. കാശ്മീരി വിഭവങ്ങൾ: ഇറച്ചി വരട്ടിയത്, ആവശ്യമുള്ള സാധനങ്ങൾ: മാട്ടിറച്ചി 250 ഗ്രാം, തൈര് 1/2 കപ്പ്, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഏലയ്ക്ക 1/2 കപ്പ്, ഏലയ്ക്ക 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, കറുവപ്പട്ട 1 ഇഞ്ച് കഷ്ണം, കറുവയില 1, കുരുമുളക് 10 എണ്ണം, സവാള കൊത്തിയരിഞ്ഞത് 1/2 കപ്പ്, ഇഞ്ചി അരച്ചത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, തക്കാളി അരിഞ്ഞത് 2 ടീസ്പൂൺ. പാകം ചെയ്യുന്ന വിധം: ആട്ടിറച്ചി കഷ്ണങ്ങൾ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി 30 മിനിറ്റ് വയ്ക്കുക. 4-ാമത്തെ ചേരുവ വറുത്തുപൊടിച്ച് മാറ്റി വയ്ക്കുക. എണ്ണ ചൂടാക്കി കൊത്തിയരിഞ്ഞ സവാള ചേർത്ത് വഴറ്റുക. 10 മിനിറ്റിന് ശേഷം 6-ാമത്തെ ചേരുവ തക്കാളിയും ചേർത്ത് വഴറ്റുക. എണ്ണ തെളിയുമ്പോൾ പുരട്ടി വച്ചിരിക്കുന്ന ആട്ടിറച്ചി ചേർത്തും പാത്രം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് അല്പം വെള്ളം ചേർക്കുക. കറി തീരെ വരണ്ടു പോകരുത്. നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന മസാല 1/2 ടീസ്പൂൺ വിതറി ചൂടോടെ വിളമ്പാം. മട്ടൺ റോഗൺ ജോഷ്: ആവശ്യത്തിനുള്ള സാധനങ്ങൾ: ആട്ടിറച്ചി 1/2 കിലോ, സവാള അരിഞ്ഞത് 1/2 കിലോ, എണ്ണ 200 മില്ലി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 50 ഗ്രാം, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 ലിറ്റർ, ഉപ്പ് പാകത്തിന്, ചെറിയ ഏലയ്ക്ക, വലിയ ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിപത്രി എല്ലാം കൂടി 25 ഗ്രാം. പാകം ചെയ്യുന്ന വിധം: ഒരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് 10-ാമത്തെ ചേരുവകൾ നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം 2-ാമത്തെ ചേരുവ ഇളം സ്വർണ്ണ നിറമാകുന്നതുവരെ വഴറ്റുക. ഇതിൽ ആട്ടിറച്ചി 15 മിനിറ്റ് വരെ ഇളക്കുക. ഇത് വഴന്നു കഴിയുമ്പോൾ 4-ാമത്തെ ചേരുവകൾ ചേർത്ത് അരച്ചെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മസാല, ഉപ്പ്, മല്ലിപ്പൊടി എന്നീ ചേരുവകൾ ചേർത്ത് ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ മട്ടൺ റോം ജോഷ് തയ്യാർ. ദം ആലു കാശ്മീരി: ഉരുളക്കിഴങ്ങ് 1/2 കിലോ, എണ്ണ 50 മില്ലി, തക്കാളി ചാറ് 350, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചത് 50 ഗ്രാം, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, തൈര് 100 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ സുഷിരങ്ങൾ ഇടുക. ഇതിനെ ചൂടായ എണ്ണയിൽ വറുത്തെടുക്കുക. 5-ാമത്തെ ചേരുവ അരച്ചു ചേർത്ത് വഴറ്റി ഇളം സ്വർണ്ണ നിറമാക്കുക. ഇതിനുശേഷം ഇതിൽ 3 മുതൽ 6 വരെയുള്ള ചേരുവകൾ ചേർത്ത് വഴറ്റുക. ഇതെല്ലാം കൂടി ഉരുളക്കിഴങ്ങ് കറിയിലിട്ട് 10 മിനിറ്റ് ചെറുതീയിൽ തിളപ്പിക്കുക. അതിനുശേഷം കട്ടയില്ലാത്ത തൈരുടച്ച് കറിയിൽ ചേർത്ത് കുറച്ച് സമയം കഴിഞ്ഞ് ഇറക്കി വയ്ക്കുക. മല്ലിയില ഇതിൽ അലങ്കരിക്കാൻ ഉപയോഗിക്കാം. റീസ്ത: ആവശ്യമുള്ള സാധനങ്ങൾ: ആട്ടിറച്ചി 1/2 കിലോ, ഉപ്പ് പാകത്തിന്, കാശ്മീർ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജാതിപത്രി പൊടിച്ച ഏലക്കായ പൊടിച്ചത് 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ ക്രീം. മിൻസ് പാകം ചെയ്യുന്ന വിധം: ആട്ടിറച്ചിയിൽ ഉപ്പ് പുരട്ടി മിൻസ് ചെയ്ത് ഉരുട്ടി ഉരുളകളാക്കി വയ്ക്കുക. ഉരുളകൾ ചൂടായ എണ്ണയിൽ വറുത്തെടുക്കുക. അതിനുശേഷം 1 ലിറ്റർ പാലിൽ ഏലയ്ക്കയും ജാതിപത്രി പൊടിയും ചുവന്ന മുളക് പൊടിയും ചേർത്ത് വറ്റിച്ച് പകുതിയാക്കുക. റീസ്ത ഇങ്ങനെ തയ്യാറാക്കാം. ഗുസ്താബ: ആട്ടിറച്ചി കീമ 1/2 കിലോ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പാൽ 1/2 ലിറ്റർ, ചുക്ക് പൊടിച്ചത് 1 നുള്ള്, കറിയാമ്പ് പൊടിച്ചത് 1 നുള്ള്, ഏലയ്ക്ക പൊടിച്ചത് 1 നുള്ള്, കുരുമുളക് പൊടിച്ചത് 1 നുള്ള്, ക്രീം 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: ഇറച്ചിയിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിൻസ് ചെയ്ത് ഉരുളകളാക്കി വയ്ക്കുക. 1/2 ലിറ്റർ പാലെടുത്ത് 4 മുതൽ 7 വരെയുള്ള ചേരുവകൾ ചേർത്ത് അടുപ്പിൽ വെച്ച് ഇളക്കുക. ഒഴിച്ച പാൽ വറ്റി പകുതിയാകുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ പാലിലേക്ക് ഇടുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ ക്രീമും ചേർക്കുക. അതിനുശേഷം പാലിളക്കി ഒന്നുകൂടെ വറ്റിച്ച് പകുതിയാകുമ്പോൾ ഇറക്കി വയ്ക്കുക. റവയിൽ വറുത്ത ആവോലി: ചേരുവകൾ, ആവോലി 2 വലുത്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് 4 ടീസ്പൂൺ, മുളക് പൊടി മല്ലിപ്പൊടി 4-ഉം 6-ഉം ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറുനാരങ്ങ നീര് 4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അരിപ്പൊടി 4 ടീസ്പൂൺ, റവ 4 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: മീൻ കഴുകി വൃത്തിയാക്കുക. ഒരു പാത്രത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ,
ചെറുനാരങ്ങാനീര് ഉപ്പ് എന്നിവ ചേർക്കുക മിശ്രിതം മീനിന്റെ പുറത്ത് ഒരുപോലെ തേച്ചു പിടിപ്പിക്കുക റവയിൽ അതിനുശേഷം മുക്കി വറുക്കുക നല്ലപോലെ എണ്ണ ചൂടായി മീനിട്ട് ചെറുതീയിൽ തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കുക റാഡിഷ് വട ആവശ്യമുള്ള സാധനങ്ങൾ വെള്ള മുളങ്ങി രണ്ട് മുളകുപൊടി ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് അര കപ്പ് കായപ്പൊടി ഒരു നുള്ള് ഉപ്പ് പാകത്തിന് എണ്ണ ആവശ്യത്തിന് പാകം ചെയ്യുന്ന വിധം തൊലി കളഞ്ഞ് മുള്ളങ്കി ചീയെടുക്കുക 15 മിനിറ്റ് ഉപ്പിട്ട് വറ്റി വച്ചിരിക്കുക അതിനുശേഷം വെള്ളം പിഴിഞ്ഞ് കളയുക മുളക് പൊടി ജീരകം മല്ലിപ്പൊടി കടലമാവ് കായപ്പൊടി ഉപ്പ് എന്നീ ചേരുവകൾ ഒരു പാത്രത്തിലിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് ഉഴുന്നുമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം വെള്ളം പിഴിഞ്ഞ് മുളങ്കയും ചേർത്ത് നാരങ്ങ വലുപ്പത്തിൽ എടുത്ത് കയ്യിൽ വെച്ച് പരത്തുക തിളച്ച എണ്ണയിലേക്ക് വടയിട്ട് ബ്രൗൺ നിറം ആകുന്നതുവരെ വഴറ്റുക